നമസ്കാരം എല്ലാവർക്കും ഈസി ഇൻസ്ട്രുമെൻറ്റേഷനിലോട്ട് സ്വാഗതം നമുക്ക് ഈ ഒരു ചാനലിലൂടെ ഈസി ആയിട്ട് ഇൻസ്ട്രുമെൻറ്റേഷനെ പഠിക്കാം അപ്പം അതിനായിട്ട് ആദ്യം ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻസ് അതായത് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സൊക്കെ മെഷർ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണ് ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വോൾട്ടേജ് കറണ്ട് പവർ എനർജി ഇതെല്ലാം ഇലക്ട്രിക്കൽ ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് നമുക്കറിയാം നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷനാണ് പഠിക്കുന്നത് അപ്പോൾ ഇത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഈ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സിനെ നമുക്ക് നോക്കാം അപ്പോൾ ഇത് നമുക്ക് പഠിക്കാനായിട്ട് ഒരു എളുപ്പവഴിയുണ്ട് അതായത് ഓരോ പാരാമീറ്റേഴ്സ് വോൾട്ടേജ് അതിൻ്റെ യൂണിറ്റ് എന്താണ് നമ്മൾ പറയുന്നത് വോൾട്ട് അല്ലേ വി എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു അപ്പോൾ അതിനെ യൂണിറ്റിനെ ബേസ് ചെയ്ത് അതിനെ മെഷർ ചെയ്യുന്ന ഒരു മീറ്ററിനെ നമുക്ക് പറയാം വോൾട്ട് വോൾട്ട് മീറ്റർ ഓക്കെ അതേപോലെ തന്നെ അടുത്ത യൂണിറ്റ് നോക്കുക ഇത് കറണ്ട് കറണ്ടിൻ്റെ യൂണിറ്റാണ് ആംബിയർ എന്ന് പറയുന്നത് ആംബിയർ അമ്മീറ്റർ നമ്മൾ അമ്മീറ്റർ എന്നാണ് അതിനെ മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ പറയുന്നത് അടുത്തത് പവർ പവറിൻ്റെ യൂണിറ്റ് വാട്ട് വാട്ട് മീറ്റർ അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് വാട്ട് മീറ്റർ അടുത്തതായിട്ട് എനർജി എന്ന് പറയുന്നത് വാട്ട് അവറാണ് അതിൻ്റെ യൂണിറ്റ് നമ്മളതിനെ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ നമ്മൾ സാധാരണ എനർജി മീറ്റർ എന്നും നമ്മളതിനെ പറയും അപ്പോൾ അതിൻ്റെ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്കത് മെഷർ ചെയ്യുന്ന ഓരോ ഇൻസ്ട്രുമെൻറ്റിനെയും ക്ലാസിഫൈ ചെയ്ത് പഠിക്കാം അപ്പോൾ വോൾട്ടേജ് വോൾട്ട് മീറ്റർ കറണ്ട് അമ്മീറ്റർ പവർ വാട്ട് മീറ്റർ എനർജി വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ എനർജി മീറ്റർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിഫറൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് സാധാരണ ഈ ഇലക്ട്രിക്കൽ പാരാമീറ്റേഴ്സ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെല്ലാം നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അബ്സല്യൂട്ട് ആൻഡ് സെക്കൻഡറി എന്ന് പറയും അബ്സല്യൂട്ട് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലബോറട്ടറി യൂസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയുടെ മെഷർമെൻ്റ് എടുത്തിട്ട് ലബോറട്ടറി പർപ്പസിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെൻസ് ആണ് ഇതൊക്കെയാണ് നമ്മളുടെ പ്രാക്ടിക്കലായിട്ടുള്ള യൂസസിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സെക്കൻഡറി ഇൻസ്ട്രുമെൻസിനെ സാധാരണയായിട്ട് ചെയ്യുന്നത് ഒരു ആവശ്യമുള്ള ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്ത് നമുക്കൊരു ഔട്ട്പുട്ട് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സെക്കൻഡറി ഇൻസ്ട്രുമെൻസിനെ നമുക്ക് ഈ രണ്ടിനെയും കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മൊഡ്യൂള് പഠിക്കാനില്ല എന്നാലും നമ്മൾ സെക്കൻഡറി ഇൻസ്ട്രുമെൻസിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻസിനെ നമ്മൾ അതിൻ്റെ റീഡിങ് എങ്ങനെയാണ് നമുക്ക് കാണിച്ച് തരുന്നത് അല്ലെങ്കിൽ ഔട്ട്പുട്ട് നമുക്ക് എങ്ങനെയാണ് അത് ഷോ ചെയ്യുന്നത് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മൂന്നായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഒന്ന് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് രണ്ട് ഇൻ്റഗ്രേറ്റിംഗ് മൂന്ന് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻസ് അപ്പോൾ ഈ സെക്കൻഡറി ഇൻസ്ട്രുമെൻസിലെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് ആ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് അതായത് നമുക്കൊരു പോയിൻ്ററോ സ്കെയിലോ ഒക്കെ വെച്ചിട്ട് നമുക്ക് റീഡിങ് ആ പോയിൻ്റർ മൂവ് ചെയ്ത് സ്കെയിലിൽ എത്രയാണ് എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചു തരും നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇൻസ്ട്രുമെൻസ് ആ ഒരു രീതിയിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് ഒരു എക്സാമ്പിളാണ് നമ്മളുടെ അനലോഗ് ടൈപ്പ് നമ്മുടെ വോൾട്ട് മീറ്റർ അമ്മീറ്റർ ഒക്കെ നമ്മുടെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിന് എക്സാമ്പിളാണ് നമ്മൾ ഡെയിലി ലൈഫിൽ അങ്ങനെ പോയിൻ്റർ മൂവ് ആയിട്ട് നമ്മൾ വെയിറ്റ് ഒക്കെ നോക്കുന്ന ഇൻസ്ട്രുമെൻറ്റ് കണ്ടിട്ടാവും നമ്മൾ ആ കയറി നിൽക്കുന്ന സമയത്ത് ആ പോയിൻ്റർ സ്കെയിലിൽ ഇങ്ങനെ മൂവ് ആയി നമുക്ക് റീഡിംഗ് കാണിച്ചു തരുന്നു അങ്ങനെ ഒരു ടൈപ്പ് കൺസ്ട്രക്ഷനിലുള്ള ഇൻസ്ട്രുമെൻസ് ആണ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് അടുത്തത് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് ഇത് ചെയ്യുന്നത് ഒരു ടൈം പീരീഡിൽ ഉപയോഗിക്കുന്ന ടോട്ടൽ റീഡിംഗ് നമുക്ക് സം ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് തരുന്നു അതായത് അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം നമ്മളുടെ എനർജി മീറ്റർ അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ ഹൗസ് വയറിങ്ങിലൊക്കെ ഉണ്ടാവുന്ന നമ്മുടെ കറണ്ട് ബില്ലൊക്കെ നോട്ട് ചെയ്യുന്ന ആ മീറ്റർ കണ്ടിട്ടുണ്ടാവും എല്ലാവരും അല്ലേ ആ മീറ്ററാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ അതെന്താ ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അതായത് 10 ദിവസത്തെയോ 15 ദിവസത്തെയോ 30 ദിവസത്തെയോ ഒക്കെ കറണ്ട് ബില്ല് അതായത് നമ്മൾ യൂസ് ചെയ്ത എനർജി ആഡ് ചെയ്തിട്ട് നമുക്ക് ടോട്ടലായിട്ടൊരു റീഡിംഗ് കാണിച്ച് തരുന്നു അല്ലാതെ ഇന്നെടുത്തു ഇന്ന് കഴിഞ്ഞ് ഇന്ന് നൈറ്റ് കഴിഞ്ഞു 12 മണിക്കൂർ 24 മണിക്കൂർ കഴിയുമ്പോൾ നാളെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു സീറോയിൽ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യുന്നത് ശേഷം ഇത് എത്ര ഉപയോഗിച്ചു അതിൻ്റെ കൂടെ ആഡ് ചെയ്താണ് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻസിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എന്ന് പറയുന്നത് ഒരു ടൈം പീരീഡിൽ ഉപയോഗിച്ച ടോട്ടൽ റീഡിങ് ആഡ് ചെയ്ത് നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻസ് എക്സാമ്പിൾ നമ്മുടെ എനർജി മീറ്റർ കേട്ടോ ഇനി അടുത്തത്
റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടാണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, റെക്കോർഡഡ് ആയിരിക്കും ഡാറ്റാസ് മുള്ളിൽ. ഈ റെക്കോർഡഡ് ആയിട്ട് നമുക്ക് ഡാറ്റാസ് തരുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം, നമ്മളുടെ ഇ സി ജി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, ഇ സി ജി എടുക്കുന്നത്. നമ്മൾ റെക്കോർഡഡ് ആയിട്ട് നമുക്ക് ഡാറ്റാസ് ഒരു സ്ട്രിപ്പ് ചാർട്ട് വരെയൊക്കെ നമുക്ക് ചാർട്ട് വഴി നമുക്ക് കിട്ടുന്നു. അതേപോലെ തന്നെ വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ പഠിക്കും, നമ്മുടെ സി ആർ ഒ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഈ ഇൻസ്ട്രുമെൻറ്റും നമ്മുടെ റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ മൂന്നാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, ഇൻഡിക്കേറ്റിംഗ്, ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. അപ്പോൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു പോയിൻറ്ററോ സ്കെയിലോ ഒക്കെ വെച്ചിട്ട് അറ്റ് എ ടൈമിൽ, അതായത് അപ്പോൾ എന്താണോ ആ റീഡിങ് നമുക്ക് കാണിച്ചു തരുന്നത്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മുടെ വണ്ടിയുടെ സ്പീഡൊക്കെ കാണിച്ചു തരുന്ന ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻ്റ് കണ്ടിട്ടുണ്ടാവും. ആ ടൈമിൽ എന്താണോ അതാണ് അത് കാണിച്ചു തരുന്നത്. ഇനി ഇൻ്റഗ്രേറ്റിംഗ് എന്ന് പറയുന്നത് ടോട്ടലായിട്ട് കുറച്ച് ടൈമിൽ നമ്മൾ സം ചെയ്തിട്ട്, അതായത് നമ്മുടെ വീട്ടിലുള്ള ഹൗസ് വയറിങ്ങിലുള്ള എനർജി മീറ്ററൊക്കെ പോലെ കുറച്ച് സം ചെയ്തിട്ട്, എത്രയും നാൾ 15 ദിവസമോ 10 ദിവസമോ എത്ര ആയിക്കോട്ടെ, സമ്മ് ചെയ്തിട്ട് നമ്മൾ ടോട്ടലായിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി കാണിച്ചു തരുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് ഇൻ്റഗ്രേറ്റിംഗ്, റെക്കോർഡിംഗ്, റെക്കോർഡഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്സ്. ഈ ഒരു മോഡ്യൂളിൽ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിന് അതിന് മെയിനായിട്ട് വേണ്ട മെക്കാനിസംസ് ഉണ്ട്, കുറച്ച് മെക്കാനിസംസ്. നമുക്കറിയാലോ പോയിൻ്ററും സ്കെയിലും മൂവ് ചെയ്തിട്ടാണ് നമുക്ക് റീഡിംഗ് കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഇൻസൈഡ് നമുക്ക് കുറച്ച് മെക്കാനിസംസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ മെയിനായിട്ട് അതിൽ വരുന്ന മെക്കാനിസംസ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. ഒരു മൂവിങ് മെക്കാനിസം ഉണ്ടാവും, അതാണല്ലോ നമ്മൾ ആ പോയിൻ്ററിനെ മൂവ് ചെയ്യിക്കാനായിട്ടുള്ള മെയിനായിട്ടുള്ള അതിൻ്റെ ഒരു മെക്കാനിസം, മൂവിങ് മെക്കാനിസം. പിന്നെ പോയിൻ്റർ, സ്കെയില്, പിന്നെ ടോർക്ക്. അപ്പോൾ ഇതിൽ ടോർക്ക് മാത്രമാണ് നിങ്ങൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ കാണാത്ത ഒന്നെന്ന് പറയാൻ പറ്റുന്നത്. മൂവിങ് മെക്കാനിസം, അതിനുള്ളിൽ മൂവ് ചെയ്യിക്കാനൊരു മെക്കാനിസം നമ്മളത് കണ്ടിട്ടുണ്ടാവും. നമ്മളതിൻ്റെ ഇൻസൈഡ് നമ്മൾ ചെക്കുവാണെങ്കിൽ കാണാം, ഒരു പോയിൻ്റർ കാണാം, ഒരു സ്കെയില് കാണാം. ടോർക്ക്, ടോർക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കൊടുക്കുന്ന ഒരു ഫോഴ്സ്, അല്ലെങ്കിൽ അതിനുള്ളിൽ ആക്ട് ചെയ്യേണ്ട ഒരു ഫോഴ്സ്. ആ ഫോഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു മൂവിങ് മെക്കാനിസം കറക്റ്റായിട്ട് റീഡിങ് കാണിച്ചു തരികയും തിരിച്ച് നമ്മൾ ആ ഒരു വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിൽ സീറോയിൽ വന്ന് റെസ്റ്റ് ചെയ്യുകയുള്ളൂ. ഇല്ല, ആ ഒരു ടോർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെയധികം ഫെയിലിയർ ആയിരിക്കും. അപ്പം നമുക്ക് ആ ടോർക്ക് എന്ന് പറയുന്നത് ഭയങ്കര എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് നമ്മളുടെ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ ഇൻസൈഡ് വരുന്നത്. അപ്പോൾ ഈ ടോർക്കിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്കറിയാം നമ്മൾ ഒന്നും, അതായത് ഒരു ഇൻപുട്ടും കൊടുക്കാത്ത സമയത്ത്, അല്ലെങ്കിൽ നമ്മളുടെ ഓണാക്കാത്ത സമയത്ത്, നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ വർക്കിംഗ് അല്ലാത്ത കണ്ടീഷനിൽ അത് സീറോയിൽ റെസ്റ്റ് ചെയ്യുമായിരിക്കും അല്ലേ. ഒന്ന് അതിൻ്റെ ഇനീഷ്യൽ ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതിൽ നിൽക്കുമായിരിക്കും. ആ സമയത്ത് നമ്മളെ പോയിൻ്ററിനെ നമ്മൾ സപ്ലൈ കൊടുക്കുന്ന സമയത്ത് പോയിൻ്ററിനെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിഫ്ലക്റ്റ് ചെയ്യിക്കാൻ, ഡിഫ്ലക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് മൂവ് ചെയ്യിക്കാൻ, അനക്കാനായിട്ട് നമുക്ക് ആവശ്യമായ ആ ഒരു ഫോഴ്സിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കൺട്രോളിംഗ് ടോർക്ക്. കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു, അതിന് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ കൊടുക്കുന്ന ടോർക്കിനെയാണ് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞു തരാം, നോക്കാം. ഡാമ്പിംഗും കൂടെ പറഞ്ഞിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത് അതിലെ ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യാൻ, ടു സ്റ്റോപ്പ് ഓസിലേഷൻ നമ്മൾ കൊടുക്കുന്ന ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഒന്ന് നോക്കാം. നമ്മൾ സാധാരണ ഒരു ത്രാസ്, നമുക്ക് ആ പോയിൻ്റർ വെച്ചിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ത്രാസൊക്കെ കണ്ടില്ലേ, വെയിറ്റ് നോക്കുന്ന ത്രാസ്, പണ്ടത്തെ ത്രാസ് അതാണെന്ന് വിചാരിക്കാം. നിങ്ങളതിൻ്റെ ഒരു തട്ടിൽ ഒരു കുറച്ച് ഫ്രൂട്ട്സ് വെച്ചു, ആ സമയത്ത് എന്തുണ്ടാവും? അതിൻ്റെ പോയിൻ്റർ ഒരു സൈഡിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അതായത് അതിനെ ഡിഫ്ലക്റ്റ് ചെയ്യാൻ നമ്മൾ കൊടുക്കുന്ന, മൂവ് ചെയ്യിക്കാൻ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഒരു സൈഡിലോട്ട് പോയിൻ്റർ മൂവ് ആയാൽ മാത്രം നമുക്ക് കറക്റ്റായിട്ട് റീഡിംഗ് കിട്ടുമോ? ഇല്ല അല്ലേ. ഒരു തട്ടിൽ മാത്രം കുറച്ച് ഫ്രൂട്ട്സ് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എത്ര വെയിറ്റാണെന്ന് നമുക്ക് കിട്ടും? ഇല്ല. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് തട്ടിൽ ഇതിന് ഈക്വലായ വെയിറ്റ് വയ്ക്കുന്നു. അതായത്
ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മൾ ഒരു ടോർക്ക് കൊടുക്കുന്നു, അപ്പോഴാണ് കറക്റ്റായിട്ട് പോയിൻറ്റർ സ്റ്റേബിളായിട്ട് സെൻറ്ററിൽ വരികയുള്ളൂ. അപ്പോൾ ഈക്വലായിട്ട് ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഈക്വലായി ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. ആ ഒരു പോയിൻറ്ററിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കൊടുക്കുന്ന ടോർക്ക് കൺട്രോളിംഗ് ടോർക്ക്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് സീറോ ആയിരിക്കുമ്പോൾ കൺട്രോളിംഗ് ടോർക്കും സീറോ ആയിരിക്കും. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈക്വലായിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവുകയുള്ളു. ഓക്കെ, അപ്പോൾ പോയിൻറ്റർ സെൻറ്ററിൽ വന്ന് നിന്നു. അപ്പോൾ നമുക്ക് ഏകദേശം ഒക്കെ ഒരു റീഡിങ് കിട്ടി. നമ്മൾ സാധാരണ കടയിൽ നിന്നാണെങ്കിൽ അത് വാങ്ങി ഇങ്ങ് പോരും അല്ലേ, ഈക്വൽ വെയിറ്റായി. പക്ഷേ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള എറേഴ്സ് പോലും നമുക്ക് അതിന് അപ്പുറത്തുള്ളത് സെൻസിറ്റീവായൊരു ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഓൾ വർക്കിനെയൊക്കെ അത് ബുദ്ധിമുട്ടിലാക്കും. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് തന്നെ റീഡിങ് കിട്ടണം. മൈനസോ പ്ലസ്സോ ഒന്നും നമ്മൾ ചെറിയ ചെറിയ വേരിയേഷനോ ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമുക്കറിയാം രണ്ട് ഫോഴ്സ് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും വരുമ്പോൾ നമ്മുടെ ത്രാസിൻ്റെ സൂചിക്കാണെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രുമെൻറ്റിനാണെങ്കിലും എന്ത് സംഭവിക്കും? അത് ആ സൂചി എന്ന് പറയുന്നത് ആടി 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 പതിയാണ് സ്റ്റേബിളായിട്ട് നിൽക്കുള്ളൂ അല്ലേ. രണ്ട് ഫോഴ്സാണ് വന്നത്, അപ്പോൾ അതിങ്ങനെ പതിയെ ചലിച്ച് ചലിച്ച് പതിയാണ് സ്റ്റേബിൾ ആവുകയുള്ളൂ. ഇവിടെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ അത് തന്നെയാണ് സംഭവിക്കുക. രണ്ട് ഫോഴ്സ് ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വന്നപ്പോൾ അതിനൊരു ഓസിലേഷൻ എന്നാണ് ആ വേർഡിനെ പറയുന്നത് കേട്ടോ. ഓസിലേഷൻ, ആ ഒരു ചലനത്തിന് അങ്ങനെ ഓസിലേഷൻ ഉണ്ടാവും. ഈ ഓസിലേഷൻ കഴിഞ്ഞ് പതിയെ വെയിറ്റ് എടുക്കാൻ നമുക്ക് സാധാരണഗതിയിൽ വിഷയമല്ല. പക്ഷെ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കേസിൽ നമുക്ക് അത്രയും ടൈം വെയിറ്റ് ചെയ്ത് ഓസിലേഷൻ കഴിയണ വരെ ഒന്നും വെയിറ്റ് ചെയ്തിട്ട് റീഡിംഗ് എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അതിന് ഇൻസൈഡ് ഒരു ടോർക്കും കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് ടു സ്റ്റോപ്പ് സഡൻലി ഓസിലേഷൻ നമ്മൾ കൊടുക്കുന്ന ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. അപ്പോൾ പെട്ടെന്നുണ്ടാകുന്ന ആ സൂചിയുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചലനം അതാണ് കേട്ടോ ഓസിലേഷൻ. ആ ഓസിലേഷനെ പെട്ടെന്ന് തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ഡാമ്പിംഗ് ടോർക്കും കൊടുക്കുന്നു. ഈ മൂന്ന് ടോർക്കും ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇൻസൈഡ് ഉണ്ടാകുമ്പോഴാണ് ഇൻസ്ട്രുമെൻറ്റ് കറക്റ്റായിട്ട് റീഡിങ് കാണിച്ചിരുന്നത്. അല്ലെങ്കിൽ എന്തുണ്ടാവുമെന്ന് അറിയോ? ഇതിൽ ഡാമ്പിംഗ് ടോർക്ക് ഇല്ലയെന്ന് വിചാരിക്കുക. ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ റീഡിംഗ് നോക്കുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ കറണ്ടോ അമ്മീറ്ററോ വോൾട്ട്മീറ്ററോ നമ്മൾ കറണ്ട് നോക്കുകയാണ്, സപ്ലൈയിലുള്ള കറണ്ട് നോക്കുന്ന സമയത്ത് ഈ ഒരു പോയിൻ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ചലിച്ച് 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 നിൽക്കും. അപ്പോൾ നമുക്ക് എത്രയാണെന്ന് കറക്റ്റ് എഴുതാനായിട്ട് പറ്റില്ല, ആക്യുറേറ്റ് റീഡിങ് എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ മൂന്ന് ടോർക്കും കറക്റ്റായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ആക്യുറേറ്റ് ആയിട്ട് റീഡിങ് കാണിച്ചുള്ളൂ. അപ്പോൾ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെൻസിൽ നമ്മളുടെ ഈ മൂന്ന് ടോർക്കും എസെൻഷ്യലാണ്. പുതിയൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. എവരിവൺ, താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.